പ്രായം 86 ആയെങ്കിലും തെരഞ്ഞെടുപ്പ് കാല ഓർമ്മകൾ ഇന്ന് മുളിമങ്ങാതെയുണ്ട് തലശ്ശേരി ഇല്ലത്ത് താഴയിലെ ഞാറ്റിയല ശ്രീധരന. 1960 കന്നി വോട്ട് മുതൽ ഓരോ തെരഞ്ഞെടുപ്പ് കാല ഓർമ്മകളും അദ്ദേഹം പങ്കുവെക്കുകയാണ്. 1960 ഇടക്കാല തിരഞ്ഞെടുപ്പിലാണ് ഞാറ്റിയാല ശ്രീധരൻ ആദ്യമായി തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ KC ഗോപാലനുണ്ണിക്കായിരുന്നു ശ്രീധരന്റെ കഞ്ഞിവോട്ട്. പഴയകാലത്ത് ഓരോ പാർട്ടിക്കും ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, ചുവപ്പ് മഞ്ഞ നിറമുള്ള പെട്ടികളാണ്. മരത്തിന്റെ ചട്ടക്കൂടിൽ ചുവപ്പും മഞ്ഞയും നിറമുള്ള കടലാസ് ഒട്ടിച്ചാണ് പെട്ടി തയ്യാറാക്കിയിരുന്നത്. ഇതിന് നടുവിലായി ഒരു പെട്രോമാക്സ് ലൈറ്റും വച്ചിട്ടുണ്ടാകും. ചുവപ്പ് പെട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മഞ്ഞ കോൺഗ്രസിനുമാണ്. ഇതുകൂടാതെ കൈപൊക്കി വോട്ട് രേഖപ്പെടുത്തിയ അന്നത്തെ ഓർമ്മകളും അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥർ ഓരോ സ്ഥാനാർത്ഥിയുടെയും പേര് വിളിക്കുമ്പോൾ വോട്ട് ചെയ്യുന്നവർ കൈപൊക്കുകയാണ് വേണ്ടത്. ഇതിൽ തർക്കവും ബഹളവുമൊക്കെ ഉണ്ടായിരുന്നു. ആ വോട്ടുകാലവും അദ്ദേഹം ഓർത്തെടുക്കുന്നു. ആ കാലത്ത് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൈപൊക്കി വോട്ടാണ്. അതായത് വോട്ടർമാർ മുഴുവൻ പോളിംഗ് ബൂത്തിൻ്റെ പരിസരത്ത് വന്നിട്ട് ഇങ്ങനെ ലൈനായിട്ട് നിൽക്കും. അപ്പോൾ എന്നിട്ട് ഭരണാധികാരി പറയും, ഇന്നയാൾക്ക് വോട്ട് ചെയ്യുന്നയാൾ ഇന്നയാൾ കൈപൊന്നിട്ടുണ്ട്, അപ്പോൾ അവർ കൈപൊന്നിട്ടു. അങ്ങനെ അതിലേ തർക്കവും കുതർക്കവും ഉണ്ടായിരുന്നു എൻ്റെ ജനവിദ്യത്തിൽ ഓർമ്മയിൽ. പക്ഷേ ബാലറ്റ് പേപ്പറിൻ്റെത് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ പറഞ്ഞ 1946 തിരഞ്ഞെടുപ്പിലാണ് തോന്നുന്നത്. ചുവന്ന പെട്ടിയും ചുവപ്പ് പെട്ടിയും മഞ്ഞ പെട്ടിയും. അത് കഴിഞ്ഞ് പിന്നെ 1952 തിരഞ്ഞെടുപ്പിലാണ് അരിവാൾക്കതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിന് മുഖം വെച്ചതാണ്. ആ കാലത്ത് പിന്നെ ഇന്ത്യ തന്നെ പ്രചരണോപകാരി ഉപാധി എന്ന് പറയുന്നത് മേഫോൺ തന്നെയാണ്. മൈക്കൊന്നും അങ്ങനെ സാർവത്രികമായി വന്നിട്ടില്ല. അരിക്കും തുണിക്കും ഏറെ ക്ഷാമമുള്ള പഴയ കാലത്ത് ദരിദ്രർക്ക് പണം നൽകിയാൽ വോട്ട് പെട്ടിയിൽ വീഴുമായിരുന്നു. ചില വീടുകളിൽ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ പാർട്ടി പ്രവർത്തകർ കാവൽ കിടന്നതടക്കമുള്ള രസകരമായ ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചു. പൊതുമരാമത്ത് വകുപ്പിൽ ജീവനക്കാരൻ കൂടിയായിരുന്ന ഞാറ്റിയാല ശ്രീധരൻ ഒട്ടേറെ ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.